സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യനും സ്നാനവും എന്ന വിഷയമാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-39 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-39 വാക്യങ്ങൾ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക, അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. മത്തായി സുവിശേഷം 3-ാം അധ്യായം 13-15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ നമുക്ക് കാണാൻ കഴിയും, സ്നാനമെന്നത് ദൈവനീതി നിവർത്തിക്കുന്നതാണ്. അവിടെ യോഹന്നാൻ സ്നാപകൻ നൽകിയ മാനസാന്തര സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓർക്കുക, അത് കേവലം ഒരാഹ്വാനമായിരുന്നു. ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം. അതിനായി ദൈവത്താൽ അയക്കപ്പെടുന്ന യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്നവനായ യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. നോക്കണം, ഇന്ന് നമുക്ക് ലഭിച്ചതുപോലെ യേശുക്രിസ്തുവിനെ നൽകപ്പെട്ടിട്ടില്ല. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ മോചനത്തിനായി യേശുക്രിസ്തുവിലൂടെയുള്ള പരമയാഗം നടന്നിട്ടില്ല. അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ടുകൂടി യോഹന്നാൻ സ്നാപകൻ ഒരു നാളിൽ പ്രത്യക്ഷപ്പെട്ട് മാനസാന്തര സ്നാനം പ്രസംഗിക്കുമ്പോൾ അതനുസരിക്കാത്തവരെ ദൈവിക നീതി നിവർത്തിക്കുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു വ്യക്തമായി നമ്മുടെ മുമ്പിൽ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് മധ്യസ്ഥനായി നമുക്ക് വേണ്ടി ഇന്ന് നിലകൊള്ളുമ്പോൾ നാം എത്രയധികം ദൈവിക നീതിക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അനേകർ ചോദിക്കുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തു സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22-മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22-മുതലുള്ള വാക്യങ്ങൾ, 22-ാമത്തെ വാക്യം, അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്ന് അവരോടു കൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനും ശാലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്നു സ്നാനമേറ്റു.
ശ്രദ്ധിക്കണേ. ഇവിടെ യേശുക്രിസ്തു സ്നാനം കഴിപ്പിക്കുന്നു. യോഹന്നാനും സ്നാനം കഴിപ്പിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമൊന്നും നടന്നിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ശേഷമാണ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്ന, പുതിയ നിയമസഭയോട് ചേർക്കുന്ന ആ ഒരു പദ്ധതി ദൈവം ആവിഷ്കരിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് തന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി സ്നാനം കഴിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത്, അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു, ആളുകൾ വന്ന് സ്നാനമേറ്റു. അപ്പോൾ ആ വെള്ളത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവരെ സ്നാനപ്പെടുത്തുന്നത്. യേശുക്രിസ്തു സ്നാനമേറ്റതും അങ്ങനെയാണ്. അന്ന് സ്നാനം നൽകിയതും അതേപോലെയാണ്. അപ്പോൾ ഇവിടെ ആ സ്നാനത്തോടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 25-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം, യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദമുണ്ടായി. 26-ാമത്തെ വാക്യം, അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്ന അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. മറ്റ് പരിഭാഷകളും പരിശോധിക്കുമ്പോൾ ഇതേ പദപ്രയോഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തു അവിടെ സ്നാനമേൽപ്പിക്കുന്നതായിട്ട്. അപ്പോൾ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. ആരാണ്? നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു സ്നാനം നൽകിയിട്ടുണ്ട്, സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് ആ സ്നാനത്തിനുള്ള ബന്ധത്തിൽ യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്. 27-ാമത്തെ വാക്യം, അത് നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു വാക്യമാണ്. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ ആ സ്നാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മുമ്പാകെ യോഹന്നാൻ നൽകുന്ന മറുപടി, അത് സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സ്നാനം എന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവത്താൽ നൽകപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 3-ാം അധ്യായം 13-15 വാക്യങ്ങൾ വായിക്കുമ്പോഴും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കുമ്പോഴും അത് ദൈവനീതിയെ നിവർത്തിക്കുന്നതാണ് എന്ന് രേഖപ്പെടുത്താൻ കാരണം. അപ്പോൾ ഇത് സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. ഓർക്കുക, യേശുക്രിസ്തു അവിടുത്തെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. പിതാവ് നൽകിയതല്ലാതെ, പറഞ്ഞതല്ലാതെ ഒന്നും അവിടുന്ന് തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ സ്നാനമെന്നത്
സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടതാണ്. അത് നാം മനസ്സിലാക്കി അതേ അർത്ഥത്തിൽ സ്നാനത്തെ നാം കാണേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനുള്ള ബന്ധത്തിൽ യോഹന്നാൻ വിശദമായിട്ട് കാര്യങ്ങളെ പ്രസ്താവിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 28, 29, 30 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ അതേക്കുറിച്ച് തന്നെ യോഹന്നാൻ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 4:1, യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ട് എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ, 2-ാം വാക്യത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാരും. 3-ാം വാക്യം, അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ശിഷ്യന്മാരുടെ എണ്ണം കൂടുകയാണ്. ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാരാണ് സ്നാനം കഴിപ്പിച്ചത്, അവിടെ യേശു സ്നാനം കഴിപ്പിച്ചില്ല താന്. അപ്പോൾ ഇവിടെ തിരുവെഴുത്തിൽ കാണുന്നില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനൊരു സാവകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. കേവലം ഒരു ചിന്തയാണ്. അനേകർ ചോദിക്കുന്ന പൊതുവായൊരു ചോദ്യമാണ്, പത്രോസിനെയും ആന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ശേഷം ശിഷ്യന്മാരെ ഒന്നും സ്നാനപ്പെടുത്തിയതായിട്ട് കാണുന്നില്ലല്ലോ എന്ന്. എന്നാൽ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം, വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ വിഷയങ്ങൾ എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കുതകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനുള്ള ബന്ധത്തിൽ നിത്യജീവനിലേക്ക് നമ്മളെ എത്തിക്കുവാൻ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതാൻ വിശാലമായ കാര്യങ്ങളുണ്ട്. എന്നാൽ അതൊന്നും അതേപടി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്താത്തതിൻ്റെ കാര്യം നിത്യതയുള്ള ബന്ധത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. കാരണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം, ഉദ്ദേശം എല്ലാ സംഭവങ്ങളും അക്കമിട്ട് നിരത്തി അതേ നിലയിലുള്ളൊരു ചരിത്രം ചമയ്ക്കുക എന്നുള്ളതായിരുന്നില്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഭക്തന്മാരെ ആലോചന കൊടുത്ത് എഴുതിപ്പിച്ചത് അത് നാം വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ആണ്. ആ ഒരർത്ഥത്തിൽ വേണം നാം ഈ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ. അതാണ് 30-ാം വാക്യത്തിൽ യോഹന്നാൻ 20:30
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ അതെന്ത് ചെയ്തിട്ടില്ല? അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. കാര്യം എന്താണ്? നാം വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരോ വ്യക്തികളെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഇതിൽ പരാമർശിച്ചിട്ടില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള ബന്ധത്തിൽ തന്നെ യേശു ക്രിസ്തു അവർക്ക് സ്നാനം നൽകി അവരെ ശിഷ്യന്മാരാക്കി കൂടെ ചേർത്തതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ ആ ശിഷ്യന്മാരെ കൊണ്ട്, ശിഷ്യന്മാരുടെ എണ്ണം കൂടുമ്പോൾ ആ ശിഷ്യന്മാരെ കൊണ്ട് യേശു ക്രിസ്തു സ്നാനം നൽകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. കാരണം ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, ശിഷ്യന്മാർ കൂടിക്കൊണ്ടിരിക്കുന്നു. അവരെ ആ രീതിയിൽ സ്നാനം കഴിപ്പിക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. നമുക്കതവിടെ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, നമുക്കങ്ങനെ അനുമാനിക്കാവുന്നതാണ്. ഓർക്കുക, എന്തായിരുന്നാലും ഓർക്കുക, യേശു ക്രിസ്തു അവിടുന്ന് ക്രൂശിതനാകുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് സ്നാനം നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നോക്കണമേ, എന്നാൽ ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്നാനം, അത് യേശു ക്രിസ്തു നമുക്ക് കൽപ്പിച്ചു നൽകിയ സ്നാനമാണ്. അതാണ് മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്ന കൽപ്പന. പരമപ്രധാനമായ ഒരു കൽപ്പനയാണ്. അവിടുന്ന് സ്വർഗത്തിലേക്ക് കരേറി പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് നൽകുന്ന വലിയ ദൗത്യം, മിഷൻ, വലിയ ദൗത്യം. നോക്കണം, മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 16 മുതൽ, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. 18-ാമത്തെ വാക്യം മുതൽ, യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നരുളി ചെയ്തു. എത്ര വ്യക്തവും ശക്തവുമായ ആജ്ഞയാണ് കർത്താവ് അവിടെ തരുന്നത്. നോക്കണേ, യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുക, ആത്യന്തികമായി സകല ജാതികളെയും അവിടുത്തെ ശിഷ്യരാക്കിക്കൊള്ളുക. അതിനായിട്ട് അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ചുരുക്കത്തിൽ, ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയിരുന്ന് അവിടുന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമ്മിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തു ഇന്നും. ഇത് നമ്മൾ തിരിച്ചറിയണം. അത് മറ്റൊന്നുമല്ല,
സകല ജാതികളെയും ശിഷ്യരാക്കണം. എങ്ങനെയാണ് ശിഷ്യരാക്കുന്നത്? അവർക്കെന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാണോ? ഭൗതികമായി എന്തെങ്കിലും വാഗ്ദത്തം നൽകിയാണോ? വീട് തരാം, വസ്ത്രം തരാം, ആഹാരം തരാം, ജോലി തരാം, നല്ല സുഖകരമായ ജീവിതം തരാം, ഇതൊന്നുമല്ല അവിടുത്തെ വാഗ്ദത്തം. ഒരു വേള ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് നിത്യയുടെ ബന്ധത്തിൽ ആവശ്യമാണെങ്കിൽ കർത്താവ് ഇത് തരുമെന്നേ. അതല്ല ഇവിടുത്തെ പരാമർശ വിഷയം. ഇവിടുത്തെ പരാമർശ വിഷയം ഇതാണ്, ശിഷ്യരാക്കുക. എങ്ങനെ ശിഷ്യരാക്കുക? നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ പുറപ്പെടണം. അതായത് നാം അന്വേഷിച്ചു പോകണം. അതാണ് ദൗത്യം. ഇന്നത്തെ സുവിശേഷ ഘോഷണത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറേണ്ടിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരു മൈതാനം അല്ലെങ്കിൽ ഒരു ഹാള് എല്ലാ വർഷവും ഒരു ചടങ്ങ് പോലെ അവിടെ അങ്ങ് സുവിശേഷ യോഗമാണ്. വിമർശിക്കേണ്ട, വിമർശിക്കുവാൻ ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. വിധിക്കേണ്ട, അതും കർത്താവ് ആരെയും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോ വ്യക്തികളും ആത്മപരിശോധന നടത്തേണ്ട ആവശ്യകതയുണ്ട്. ഇത് ആരുടെ ഇഷ്ടമാണ് അവിടെ നടക്കേണ്ടത്? ആരുടെ ഇഷ്ടമാണ് അവിടെ നടക്കുന്നത്? ദൈവം പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 100% പ്രാഗൽഭ്യത്തോടെ ചെയ്യാം. അല്ല, നമ്മുടെ വ്യവസ്ഥാപിതമായ രീതികളും ചട്ടങ്ങളും ചിന്താഗതികളും അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആഴമേറിയൊരു രൂപാന്തരവും ഒരു മടങ്ങിവരും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഓർക്കുക, ആരെയും വിധിക്കാൻ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടില്ല. എന്നാൽ നാം നമ്മളെ വിധിക്കണം, നാം നമ്മളെ പരിശോധിക്കണം. ഓരോരുത്തരും നമ്മളെ എന്താണ് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് തിരിച്ചറിയണം. അപ്പോൾ കർത്താവ് പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക, പുറപ്പെട്ട് സുവിശേഷം ഘോഷിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. അതാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുക? സകല ജാതികളെയും ശിഷ്യരാക്കുക. എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. ശിഷ്യരാക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തു നമ്മോട് കൽപ്പിച്ചതൊക്കെയും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭ്യമായ തിരുവെഴുത്തുകളെ ആത്മാവിനാൽ ഗ്രഹിച്ച് അത് അതേപടി പ്രമാണിക്കുവാൻ ഉത്സാഹിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരും ആ കൃപയിലേക്ക് വരുവാൻ, രക്ഷയിലേക്ക് വരുവാൻ അവരെ ഉപദേശിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക. അപ്പോൾ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ശിഷ്യരാക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ അത് കൽപ്പിച്ചത് യേശുക്രിസ്തുവാണ്. അവിടെയാണ് സ്നാനത്തിൻ്റെ പ്രസക്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. ഇവിടെ മറ്റൊരു ചിന്താഗതി ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. ഈ യേശുക്രിസ്തു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് പറയുമ്പോൾ അപ്പോസ്തലപ്പോത്തി 2:38 വാക്യത്തിൽ പത്രോസ് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോൾ മത്തായി സുവിശേഷം 28:18-20 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രായോഗികമായ അവസ്ഥയാണോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നാനം എന്ന് ചിന്തിക്കുന്നൊരു ചിന്താഗതി ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ, ആ സമയത്ത്, യേശുക്രിസ്തു ഭൂമിയിൽ വെളിപ്പെടുന്ന സമയത്ത്,
ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള സ്നാനമാണെന്ന് ആ സമയത്തുണ്ടായത്. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ നൽകിയ മാനസാന്തര സ്നാനം. മറ്റൊന്ന്, യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം ഘോഷിക്കുന്ന സ്നാനം. അപ്പോൾ രണ്ട് സ്നാനമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടുകൂടി ദൈവസഭ സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ വെളിപ്പെടുത്തിയ സ്നാനത്തിൻ്റെ കാലാവധി അവിടെ തീരുകയാണ്. മറിച്ച് രക്ഷിക്കപ്പെടുന്നവരെ ദൈവസഭയിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു കൽപ്പിച്ച സ്നാനം അവിടെ നിലവിൽ വരികയാണ്. അപ്പോൾ അന്ന് യോഹന്നാൻ സ്നാപകൻ നൽകിയ മാനസാന്തര സ്നാനവും യേശുക്രിസ്തു നൽകിയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനവും നിലനിൽക്കെ ആ കാലഘട്ടത്തിൽ വ്യക്തമായി ഇത് തിരിച്ചറിയുവാനാണ് അപ്പോസ്തല പ്രവൃത്തി 2:38 38 വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനവും എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന സ്നാനം അതെന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനമാണ്. അപ്പോൾ കർത്താവിനോട് കൂടെ നടന്ന ഈ കൽപ്പന കേട്ട ശിഷ്യന്മാർ അത് ലംഘിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ അർത്ഥം. മറിച്ച് യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം ആ സമയത്തുള്ളപ്പോൾ തന്നെ അതിലുപരിയായി യേശുക്രിസ്തു കൽപ്പിച്ച സ്നാനം അതെന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം. അത് ഏൽക്കണമെന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ സാരാംശം. അപ്പോൾ നാം ഇത് നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നുള്ള സ്നാനം യേശു പറഞ്ഞെങ്കിലും ശിഷ്യന്മാർ പറയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനം, അതുകൊണ്ട് ഇനി യേശുവിൻ്റെ നാമത്തിൽ മാത്രം മതി. അങ്ങനെയല്ല, ലോക അവസാനത്തോളം കൂടിയിരിക്കുമെന്ന കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ലോക അവസാനത്തോളം മാറ്റമില്ലാത്തതാണത്. അതായത് കർത്താവ് തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വരുന്നത് വരെ ദൈവസഭൂമിയിൽ നിലനിൽക്കുന്ന കാലം വരെ മാറ്റമില്ലാത്തതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നാനം. അത് യേശുക്രിസ്തു കൽപ്പിച്ചതാണ്, യോഹന്നാൻ കൽപ്പിച്ചത് മാനസാന്തര സ്നാനമാണ്. നമുക്ക് കർത്താവിൻ്റെ ആ വചനങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, ഒരുങ്ങാം. ആ രീതിയിൽ കർത്താവിനുള്ള ബന്ധത്തിൽ ആഴമായ ഒരു സമർപ്പണം നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എയ്മൻ ടിവി നെറ്റ്‌വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ ടിവി നെറ്റ്‌വർക്ക് ട്രിവാൻഡ്രം കേരള.